കർത്താവിൻ്റെ അതിപരിശുദ്ധനാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിൽ ഒരുമിച്ച് പങ്കുചേരുവാൻ ദൈവമിടയാക്കിയ ദൈവത്തിൻ്റെ കൃപയ്ക്കായി ദൈവത്തിൻ്റെ സ്തോത്രം. എന്നെ ഈ മീറ്റിങ്ങിലേക്ക് പരിചയപ്പെടുത്തിയ എല്ലാവർക്കും ദൈവത്തിന് ഹൃദയം നിറഞ്ഞ ബഹുമാനവും നന്ദിയും അറിയിക്കുന്നു. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ, അനുഗ്രഹിക്കപ്പെട്ട കൊയർ, ചർച്ചിൻ്റെ കമ്മിറ്റി മെമ്പർ എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. സമയം നമ്മുടെ മുമ്പിൽ അധികമില്ല. ദൈവദാസന് ഓർപ്പിച്ചതുപോലെ എൻ്റെ പേര് ജിബു ജോസഫ് എന്നാണ്. എൻ്റെ സ്വദേശം റാന്നിയിലാണ്. ഞാൻ കഴിഞ്ഞ 14 വർഷമായി വാരണാസിയിൽ, ഉത്തർപ്രദേശിൽ വാരണാസിയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഇവിടെ ഇത്രയും സ്വാതന്ത്ര്യം നമുക്ക് ദൈവത്തെ ആരാധിക്കാനുണ്ട്. അവിടെ ഞങ്ങൾക്ക് ഒട്ടും സ്വാതന്ത്ര്യമില്ലാത്തൊരു സ്ഥലമാണ് വാരണാസി. ആരാധനയ്ക്കോ പാസ്റ്റേഴ്സിനോ, പാസ്റ്റേഴ്സ് അധികം ഇല്ലാത്തൊരു സ്ഥലം, ചർച്ചുകൾ അധികമില്ലാത്ത സ്ഥലം. എനിക്ക് എൻ്റെ ഓർമ്മയാണ് ശരിയാണെങ്കിൽ, ഞാൻ ചർച്ചക്കൊണ്ട് ഒരു ചർച്ചൊന്നും അവിടെ കണ്ടിട്ടില്ല. വാരണാസിയിൽ വലിയൊരു സിറ്റിയാണ്, പക്ഷേ പാസ്റ്റർമാരോ ആരാധനാലയങ്ങളോ ഇല്ലാത്തൊരു സ്ഥലമാണ്. അവിടെ കഴിഞ്ഞ 14 വർഷമായി ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ ദൈവം എന്നെ ഇടയാക്കി. സ്തോത്രം. അനേക പ്രതിസന്ധികൾ, അനേക പ്രതികൂലങ്ങൾ, സുവിശേഷ വിരോധികളുടെ അടി, പല പ്രാവശ്യം ജയിലിൽ പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അവിടെയെല്ലാം കർത്താവ് ഇറങ്ങി വന്ന് വിടുവിക്കുന്ന വിധം കാണുവാൻ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. ദൈവദാസന്മാർ നാട്ടിൽ നിന്നും വാടക വീട്ടിൽ വന്നതിൻ്റെ പേരിൽ ഞങ്ങളെ വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. കടത്തിണ്ണൽ കിടക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. കർത്താവ് നടത്തിയ എല്ലാ വിധങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. എൻ്റെ ശുശ്രൂഷകളെല്ലാം ദൈവം നടത്തിയ അനുഭവങ്ങളാണ്. കഴിഞ്ഞ ഹിന്ദി മീറ്റിംഗിൽ അല്പസമയം വചനം പറയാൻ കർത്താവ് എന്നെ സഹായിച്ചു. രാത്രികാലം വന്ന എല്ലാവർക്കുമായി ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. കർത്താവ് നമ്മളോട് സംസാരിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഏകദേശം 23 ദൈവദാസന്മാർ എൻ്റെ കൂടെ, തദ്ദേശീയരായ ദൈവദാസന്മാർ എൻ്റെ കൂടെ അവിടെ വർക്ക് ചെയ്യുന്നു. ഏകദേശം 60 ഗ്രാമങ്ങളിൽ സുവിശേഷ പ്രവർത്തനം നടത്തുവാൻ കർത്താവ് എന്നെ സഹായിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഏകദേശം അനേകായിരങ്ങളെ യേശുവിലേക്ക് നയിക്കുവാനും സ്നാനപ്പെടുത്തുവാനും ഈ ചെറുപ്രായത്തിൽ കർത്താവ് എന്നെ ഉപയോഗിച്ചു. സ്തോത്രം. അല്ലെ. അനേക വിടുതലുകൾ ചെയ്യുവാൻ കർത്താവിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. മിഷൻ ഫീൽഡുകളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദയവായി നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. അനേക സഭകൾ സ്ഥാപിക്കുവാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ദേശത്ത് ഒരു മാസത്തോളമായി ഇവിടെ ആയിരിക്കാൻ ദൈവം സഹായിച്ചു. എനിക്ക് വലിയ പരിചയങ്ങളൊന്നുമില്ല. കർത്താവാണ് എൻ്റെ വലിയ പരിചയം. ദൈവം ഉപയോഗിക്കുന്നു. അതിനായി സ്തോത്രം. ഓരോ രാജ്യത്ത് ദൈവം അയക്കുമ്പോൾ ഓരോ മിഷനുമായിട്ട് കർത്താവ് അയക്കുന്നു. അനേക സഭകൾ സ്ഥാപിക്കുന്നു. ദൈവം ഇടയാക്കി. പ്രൈസ് ദ ലോർഡ്. അവിടെ ഒരു സഭയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രാമത്തിലാണ്. ഏകദേശം 1400 വിശ്വാസികൾ ഒരിടത്ത് ആരാധിക്കുന്നു. അപ്പം നമ്മൾ മുമ്പേ കണ്ടതുപോലെ ഇടുങ്ങിയ, അത്രയും സ്ഥലമില്ല, ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിക്കൊക്കെ കെട്ടുവാൻ കർത്താവ് ഇടയാക്കി തീർത്തു. അമൻ. ബാക്കി കാര്യങ്ങൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണമേ. ആരെങ്കിലും ദൈവം നിയോഗിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് കരങ്ങൾ നീട്ടാം. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദ ലോർഡ്. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി 2 വേദഭാഗങ്ങൾ വായിക്കുന്നു. അമൻ. പുറപ്പാട് പുസ്തകം 20 അതിൻ്റെ 7 വാക്യവും ഉൽപ്പത്തി പുസ്തകം 22 അതിൻ്റെ 2 വാക്യം, 6 വാക്യം, സോറി, 6 വാക്യം. സോ എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ ദയ കാണിക്കുകയും ചെയ്യുന്നു. ഇനി ഉൽപ്പത്തി പുസ്തകം 22 അതിൻ്റെ 2 വാക്യം. ഉൽപ്പത്തി പുസ്തകം 22 വാക്യം. അപ്പോൾ അവൻ നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കാ എന്ന് അരുളി ചെയ്തു. ഇന്ന് പകൽക്കാലം നമ്മൾ കേട്ട അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളുണ്ട്. പ്രൈസ് ദ ലോർഡ്. അവൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെയും സാധിക്കും. സ്തോത്രം. ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള, ദൈവം കൂടെയുള്ള മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ യഹോവ സാധിപ്പിക്കുമെന്ന് യോസഫിൻ്റെ ചരിത്രത്തിലൂടെ നമ്മളെ കേൾക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ആമേൻ. ഒരു പടിയും കൂടെ ഞാൻ അതിനകത്തെടുത്ത് പറയട്ടെ. ദൈവിക പ്രമാണങ്ങളെ അനുസരിക്കുന്നവരെ ദൈവം ഒരിക്കലും മറക്കില്ല. ഹല്ലേലൂയ. പ്രൈസ്. രാവിലെ കുറച്ചു മുമ്പേ സെക്ഷനിലും ഹിന്ദി സെക്ഷനിലും ഞാൻ അതുതന്നെയാണ് പറഞ്ഞത്. ദൈവിക പ്രമാണങ്ങളെ അനുസരിക്കുന്നവരെ കർത്താവ് തള്ളിക്കളയത്തില്ല. സ്തോത്രം. പുറപ്പാട് പുസ്തകം 20 അതിൻ്റെ 6 വാക്യം നമ്മൾ വായിച്ചത്, എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ എന്ത് കാണിക്കുന്നു? ദയ കാണിക്കുന്ന ദൈവം. സ്തോത്രം. 2 പദങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക. ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക.
ഇന്ന് രാത്രികാലം ഉറക്കെ പറയട്ടെ, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ടാണ് ഇന്ന് രാത്രികാലം ഇവിടെ ആയിരിക്കുന്നത്. ആമേൻ. സ്തോത്രം. അല്ല, നമ്മുടെ ആരുടെയും യോഗ്യതയോ മെടുക്കോ കഴിവോ അല്ല, കർത്താവിൻ്റെ ദയ ഒന്ന് മാത്രമാണ് ഇന്ന് രാത്രികാലം ഇവിടെ ആയിരിക്കുന്നത്. സ്തോത്രം. അല്ലെ, ചെറിയ ഒരു വൈറസ് 240 പരം രാജ്യങ്ങളെ പിടിച്ചു കുലിയപ്പോൾ കർത്താവിൻ്റെ ദയയാണ് ഇന്ന് രാത്രികാലം ഇവിടെ ഇരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കുന്നത്. സ്തോത്രം. രണ്ടാമത്തെ കാര്യം, പ്രൈസ് ദ ലോർഡ്, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക എന്നുള്ളതാണ്. അവൻ, ഞാൻ കുറച്ചൊന്ന് അടുത്ത പല സെക്ഷനിൽ ഇപ്രകാരം പറയാൻ ഇടയായി തീർന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുക നല്ല കാര്യമാണ്, പക്ഷെ അതിനേക്കാൾ ഉപരിയായ ഒരു കാര്യമാണ് അതിനെ പ്രമാണിക്കുക എന്നുള്ളത്. അതിനെ പ്രമാണിക്കുക എന്നുള്ളത്. സ്തോത്രം. അനുസരിക്കുക, കർത്താവിൻ്റെ കൽപ്പനയായ സ്നാനം നമ്മളെല്ലാവരും അനുസരിച്ചവരാണ്, പക്ഷേ പ്രൈസ് ദ ലോർഡ്, അതിനെ പ്രമാണിക്കുക എന്നുള്ളൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് നിത്യത വരെയും തുടരേണ്ട ഒരു പ്രോസസ്സാണ് ദൈവത്തിൻ്റെ വചനത്തെ പ്രമാണിക്കുക എന്നുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇപ്രകാരം ഞാൻ ഉദാഹരണത്തിൽ കൂടെ പെട്ടെന്ന് വ്യക്തമാക്കാം, ശ്രദ്ധിച്ച് കേൾക്കണേ. ആമേൻ. 3 എബ്രായ ബാലന്മാരുണ്ട്, ചന്ദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവ്. ആമേൻ. അന്യദേശത്തുനിന്നും അടിമകളായി പിടിക്കപ്പെട്ടു കൊണ്ടുവന്ന ഇവര് ആദ്യം ആ രാജ്യത്തേക്ക് വന്നപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങളുടെ പേര് മാറ്റാൻ പറഞ്ഞു, നിങ്ങളുടെ ആഹാരം മാറ്റാൻ പറഞ്ഞു, നിങ്ങളുടെ ആരാധന മാറ്റാൻ പറഞ്ഞു. 3 കാര്യം പറഞ്ഞു: പേര് മാറ്റുക, ആഹാരം മാറ്റുക, ആരാധന മാറ്റുക. പേര് മാറ്റാൻ പറഞ്ഞപ്പോൾ അവരൊന്നും പറഞ്ഞില്ല. പ്രൈസ് ദ ലോർഡ്. 2, ആഹാരം മാറ്റാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, രാജാവ് കഴിക്കുന്ന രാജഭോജനം കഴിച്ച് ഞങ്ങളെ തന്നെ എന്ത് ചെയ്യത്തില്ല, അശുദ്ധരാക്കത്തില്ല. അതിൻ്റെ അർത്ഥം, ഞങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും പ്രൈസ് ദ ലോർഡ്, പ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ഞങ്ങൾ മാറത്തില്ല. പ്രൈസ് ദ ലോർഡ്. 3 കാര്യം പറയട്ടെ, ആരാധന മാറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയുകയാ, നമുക്ക് നോക്കിക്കാം, ഇവർ എബ്രായ ബാലന്മാരാണ്, ഇവർ അബ്രഹാമിൻ്റെ വംശവാരം എന്ന് പറഞ്ഞാൽ അബ്രഹാമിൻ്റെ കൊച്ചുമക്കളാണ് ഇവർ. പ്രൈസ് ദ ലോർഡ്. അബ്രഹാം ആരായിരുന്നു? വിഗ്രഹത്തെ ആരാധിക്കുന്നവനും അതിനെ ഉണ്ടാക്കുന്നവനുമായിരുന്നു. പ്രൈസ് ദ ലോർഡ്. അവരുടെ കൊച്ചുമക്കൾ അന്യരാജ്യത്ത് വന്നപ്പോൾ രാജാവ് ഒരു സ്വർണ്ണ ബിംബത്തെ ഉണ്ടാക്കിയിട്ട് ഇവരുടെ മുന്നിൽ കൊണ്ടുവച്ചു. പ്രൈസ് ദ ലോർഡ്. എന്നിട്ട് പറഞ്ഞു, കുമ്പിടാൻ പറഞ്ഞു. അവര് പറഞ്ഞില്ല, ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളുടെ അകത്തൊന്നൊരു പ്രമാണമുണ്ട്, അത് ഞങ്ങൾ ഏത് രാജ്യത്താങ്കളും കേവലം അനുസരിക്കുന്നവരല്ല, അത് പ്രമാണിക്കുന്നവരാണ്. എന്താണ് പ്രമാണം? ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ അവൻ ഒരു പ്രതിമയും നമസ്കരിക്കത്തുന്ന പ്രമാണം കേവലം അനുസരിക്കുകയല്ല, അത് ദിനം പ്രതി പ്രമാണിക്കുകയാണ്. ഇന്ന് രാത്രികാലം ഉറക്കെ പറയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾ പല രാജ്യത്തും പോകുമ്പോൾ, പല ദേശത്തും പോകുമ്പോൾ ദൈവിക പ്രമാണങ്ങളെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകാതിരിക്കാൻ അവൻ മാതാപിതാക്കൾ ശക്തമായി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ദൈവിക പ്രമാണങ്ങൾക്ക് വില കൊടുക്കുന്നവരെ കർത്താവ് ആദരിക്കാനിടയായി തീരും, അവരെ മാനിക്കാനിടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത ഭയങ്കരമാ. അവൻ 2 തെസ്സലോനിക്കർ 2:13 പറയുന്നു, അവൻ വിശ്വസിക്കുന്നവരുടെ മേൽ അത് വ്യാപരിക്കാനിടയായി തീരും. ഇന്ന് രാത്രികാലം വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന്മേൽ അത് വ്യാപരിക്കും, ദേശത്തിന്മേൽ വ്യാപരിക്കും, കുടുംബങ്ങളിൽ മേൽ വ്യാപരിക്കും, രാജ്യങ്ങളിൽ മേൽ വ്യാപരിക്കും. പ്രൈസ് ദ ലോർഡ്. ശരീരത്തിന്റെ മേൽ ഇന്ന് രാത്രികാലം വ്യാപരിക്കാനിടയായി തീരും. നിർജീവത്വങ്ങളെ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രികാലം ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാ. യെഹെസ്കേൽ പറയുന്നുണ്ട്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിൻ. ചെവിയില്ലാത്തടത്ത് ദൈവത്തിന്റെ വചനം വരാനിടയായി തീർന്നപ്പോൾ അവിടെ വലിയ അത്ഭുതങ്ങൾ നടക്കാനിടയായി തീർന്നു. ഇന്ന് രാത്രികാലം ഉറക്കെ പറയട്ടെ, ദൈവത്തിന്റെ വചനം വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ അത് ഇല്ലാത്തതിനെ ഉളവാക്കാൻ കഴിയുന്നതാണ്, വാക്തത്വങ്ങളെ അമേപ്രയോജന മറുപടികൾ കൊണ്ടുതരാൻ കഴിയുന്നതാണ്. കഴിഞ്ഞ രാത്രിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മേല് ദൈവത്തിന്റെ കരമിറങ്ങാൻ പോകയാ. അമേ, കരങ്ങളെ അടിച്ചൽപ്പ സമയം ദൈവത്തിനൊരു ആരാധന കൊടുക്കാമോ? ഉടമന ശകൽഖന അന്ധരാജനാധികാര. പ്രൈസ് ദ ലോർഡ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുന്നു.
ആമേൻ. ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കാൻ ഇടയായി തീരും. പ്രൈസലോ. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പെട്ടെന്ന് ഓടി വരട്ടെ. ഉൽപ്പത്തി പുസ്തകം 22:2 വായിച്ചല്ലോ ആമേൻ. നിന്റെ ഏകജാതനായ മകനെ, നീ സ്നേഹിക്കുന്ന ഇസഹാക്കിനെ തന്നെ മോരിയ ദേശത്ത് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ കൊണ്ട് യാഗം കഴിക്കണം. രണ്ട് പദങ്ങൾ അവിടെ കാണുന്നുണ്ട്. നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ, രണ്ട്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മലയിൽ. രണ്ട് പദങ്ങൾ ഞാൻ ഇവിടെ കൊണ്ടുവരികയാണ്. നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ, രണ്ട്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ. ഇപ്പോൾ അബ്രഹാം എത്തി നിൽക്കും. വളരെ ശ്രദ്ധിച്ചിരിക്കണമേ. അബ്രഹാം ഇപ്പോൾ എത്തി നിൽക്കുന്നത് മോരിയ ദേശത്താണ്. മോരിയ ദേശത്ത് ചുറ്റും നോക്കിയപ്പോൾ ഒത്തിരി മലകൾ കണ്ടു. ഒത്തിരി മലകൾ. അതാ ദൈവം പറഞ്ഞേ, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന സ്ഥലത്തെ പോകാവുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി കാലം ഉറക്കെ പറയട്ടെ, എല്ലായിടത്തും ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടത്തില്ല. ഹല്ലേലൂയ. എല്ലായിടത്തും ദൈവത്തിന്റെ കരുതൽ ഇറങ്ങി വരത്തില്ല. ആമേൻ. എല്ലായിടത്തും ആരാധന വെളിപ്പെടത്തില്ല. പ്രൈസ് ദി ലോർഡ്. എല്ലായിടത്തും യാഗത്തിന്റെ ശക്തി ഇറങ്ങത്തില്ല. എവിടെ ദൈവത്തെ സ്നേഹിക്കാനും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാനും ദൈവമക്കൾ ഐക്യതയോടെ തയ്യാറാകുന്നോ അവിടെ ദൈവത്തിന്റെ കരുതൽ ഇറങ്ങി വരും. ഇന്ന് രാത്രി കാലം ഉറക്കെ പറയട്ടെ, ഐക്യതയോടെ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാണെങ്കിൽ ആ കരുതലിന്റെ കരം ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വരാൻ പോകയാ. വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദേശത്ത് ഒത്തിരി ഭവനങ്ങൾ കാണും, ഒത്തിരി ആൾക്കാർ കാണും, ഒത്തിരി ആരാധന ആലയങ്ങൾ കാണും. എല്ലായിടത്തും ദൈവത്തിന്റെ കരുതൽ ഇറങ്ങി വരത്തില്ല. ദൈവത്തിന്റെ പ്രമാണങ്ങളെ അനുസരിക്കാൻ തയ്യാറുള്ള ദൈവമക്കൾ എവിടെ കൂടുന്നോ അവിടെ ദൈവത്തിന്റെ കരുതൽ വെളിപ്പെട്ടു വരാനിടയായി തീരും. ഹല്ലേലൂയ. ആമേ. കരവത്ര ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അനേക പ്രാവശ്യം സുവിശേഷ വിരോധികളെ അടികൊണ്ടിട്ടുണ്ട്. അനേക പ്രാവശ്യം സുവിശേഷ വിരോധികളാൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്. പ്രൈസല്ല. ആംബുലൻസിൽ അടിച്ചവശനാക്കി എടുത്തോണ്ട് വന്നിട്ടുണ്ട്. അവിടെ എല്ലാം കർത്താവിൻ്റെ കരം ഇറങ്ങി വന്ന് വിടിവിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രൈസല്ല. ഇതൊക്കെ എന്താ പറയുന്നത് ചോദിച്ചാൽ, പ്രൈസല്ല, നമ്മൾ കഷ്ടത പ്രതികൂലം എന്നൊക്കെ നമ്മൾ കേൾക്കുകയുള്ളൂ, അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയായി ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുകയും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. യഹോവ സഹായിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം. ആമേ. പെട്ടെന്ന് ഒന്ന് രണ്ട് അനുഭവങ്ങൾ പെട്ടെന്ന് പറയട്ടെ. പ്രൈസല്ലോ. എൻ്റെ സ്ഥലത്തുനിന്നും, വാരണാസി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നും, ഏകദേശം 250 കിലോമീറ്റർ ദൂരെ ഒരു സ്ഥലത്ത് പ്രൈസല്ലോ സുവിശേഷ പ്രവർത്തനത്തിന് പോയി. അവിടെ എൻ്റെ കൂടെ ഡൽഹിയിൽ നിന്നൊരു ദൈവദാസനമുണ്ട്. ഞങ്ങൾ രണ്ട് മൂന്ന് പേര് അവിടെ ചെന്നു. എൻ്റെ കൂടെ രണ്ട് മൂന്ന് ദൈവദാസന്മാരും ഉണ്ട്. ഒരു പുതിയ ഗ്രാമത്തിലാണ്. ഒരു 100-300 പേര് അവിടെ കൂടിയിട്ടുണ്ട്. പ്രൈസല്ലോ. ഇതൊരു മിഷൻ ആമേൻ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞൊരു സമയമാണല്ലോ. അതുകൊണ്ട് ഞാൻ ഇക്കാര്യം ഒന്ന് ഓർപ്പിക്കാം. ശ്രദ്ധിച്ച് കേൾക്കണേ. ആമേൻ. ഞങ്ങളൊരു പുതിയ സ്ഥലത്ത് ഇങ്ങനെ ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഞാൻ സുവിശേഷ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ആമേൻ ഒരു ഒരു കുടുംബം ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് അവിടെ ഞങ്ങൾ ചെന്നത്. കുറേ ആൾക്കാർ കൂടിയിട്ടുണ്ട്. പെട്ടെന്ന് കുറേ ആൾക്കാർ അവിടേക്ക് വരുവാനിടയായി തീർന്നു. പെട്ടെന്ന് എൻ്റെ ആമേൻ എന്നെ അടിച്ചു. അടിച്ചിട്ട് എൻ്റെ ബൈബിൾ വലിച്ചു കീറി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കൂടെയുള്ള ദൈവദാസന്മാരെ അടിച്ചു. ഡൽഹിയിൽ നിന്നുള്ള ദൈവദാസനെ ഉപദ്രവിച്ചു. എല്ലാവരെയും ശക്തമായിട്ട് ഉപദ്രവിച്ചു. ആ വീട്ടുകാരുമായിട്ട് ഭയങ്കര പ്രശ്നമുണ്ടായി. ഭയങ്കര വഴക്കുണ്ടായി. സ്തോത്രം. പെട്ടെന്ന് ഒരു 100-300 പേര് എവിടെ നിന്നറിയത്തില്ല, കുറേ ചെറുപ്പക്കാർ ഓടിക്കൂടി അവിടെ. എവിടെ നിന്നറിയില്ല. പ്രൈസ് ദി ലോർഡ്. വന്നു. ആമേൻ. ഞങ്ങളുടെ കൂടെയുള്ളവരെയൊക്കെ ഉപദ്രവിച്ചു. ആമേൻ. ഞങ്ങളുടെ വണ്ടി അടുത്തൊരു സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് കൊണ്ടിട്ടിരുന്നത്. പെട്ടെന്ന് പോലീസ് വന്നു. അവിടെ ഒരു 100 SO നമ്പർ എന്ന് പറഞ്ഞ ഒരു വണ്ടിയുണ്ട്. 100-ആം നമ്പർ പോലീസ് വന്നു. കുറേ ഒരു വണ്ടി പോലീസ് വന്നു. ഞങ്ങളെ ഈ പൗലോസിനെയൊക്കെ വലിച്ചഴച്ചു കൊണ്ടുപോയതുപോലെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ധർമാന്തരൻ കർണേവാൽ എന്ന് പറഞ്ഞാൽ മതപരിവർത്തനം ചെയ്യുന്ന ആൾക്കാരെ വലിച്ചുകൊണ്ട് അവരെ കൊണ്ടുപോയി. ഞങ്ങളുടെ വണ്ടിയുടെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ പോലീസ് ഒത്തിരി ആൾക്കാർ വന്നു. എന്നിട്ട് അവരോട് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ആമേ. എന്താണ് ഈ ദേശം? നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഉടനെ എൻ്റെ കൂടെയുള്ള ദൈവദാസൻ്റെ, അദ്ദേഹം ഡൽഹിയിൽ എയിംസിൽ, അദ്ദേഹത്തിൻ്റെ വൈഫ് ഡൽഹി എയിംസിൽ വർക്ക് ചെയ്യുന്നൊരു ദൈവദാസനാണ്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിൻ്റെ ആ കാർഡ് കാണിക്കാനിടയായി തന്നു. പെട്ടെന്ന് ഇവർക്ക് അകത്തൊരു ഭയമുണ്ടായി. അദ്ദേഹം ഡൽഹിയിൽ എന്തോ ഉയർന്ന പിടിവാളുള്ള മനുഷ്യനാണെന്നൊക്കെ മനസ്സിലായി. പോലീസുകാർക്കൊരു ഭയമുണ്ടായി. സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണേ. അടുത്ത വിഷയം ഇതാണ്. ഞങ്ങളുടെ വണ്ടിയുടെ സ്റ്റെപ്പിനി അവർ കുത്തി തുറന്നിട്ട് അതിനകത്ത് കഞ്ചാവ് കുത്തി നിറച്ചു ഇതിനകത്ത്. സ്തോത്രം. മറ്റേ ഉദ്ദേശമുള്ളൂ, ഇവരുടെ ആമേൻ കാര്യങ്ങൾ അവസാനിപ്പിക്കണം. പക്ഷേ ആ അതിൻ്റെ അടുത്ത് 2-3 പിള്ളേർ കളിച്ചോണ്ട് നിൽപ്പുണ്ടായിരുന്നു. ആ പിള്ളേർ പെട്ടെന്ന് പറഞ്ഞു, വൈസാ ഓ ആമേ, ആ മനുഷ്യ ഒരു വ്യക്തി ഇതിൻ്റെ അടിയിൽ കയറുന്ന ഞങ്ങൾ കണ്ടെന്ന് പറഞ്ഞു. ഇത് ആ ഒരു പോലീസുകാരൻ കേട്ടി പറയുന്നത്.
സ്തോത്രം. പെട്ടെന്ന് ആ മനുഷ്യനെ പിടിക്കാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞ വിഷയം ഇതാണ്, സ്തോത്രം. അങ്ങനെ ആ ഗ്രൂപ്പിനെ അവിടെ ദൈവത്താൽ അറസ്റ്റ് ചെയ്യാനിടയായി തീർന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്ന വിഷയം, ദൈവത്തിന് വേണ്ടി നമ്മൾ വില കൊടുക്കാൻ തയ്യാറാകുമ്പോൾ അല്പം പ്രതികൂലം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും, പക്ഷെ അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ കരം ഇറങ്ങി വരുന്ന കാണുവാനിടയായി തീരും. ഹല്ലേലൂയ. ഇങ്ങനെ നൂറുകണക്കിന് അനുഭവങ്ങളിൽ കൂടി ആ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആമേ തീച്ചൂളയിലൂടെ വേദനയിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഇന്ന് രാത്രിക്കാലം പറയട്ടെ, കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, അവൻ്റെ കരം നിശ്ചലമായി പോയിട്ടില്ല, അവൻ്റെ കരം ഇന്ന് രാത്രിയിലും ചലിക്കുന്ന കരമാണ്. പ്രൈസ് ദ ലോർഡ്. അവൻ്റെ കരത്തിന് ആലോചന പറയാൻ കഴിയുന്ന കരമാണ് അവൻ്റെ കരം. പ്രൈസ് ദ ലോർഡ്. ശക്തമായ കരമാണ്. ഹല്ലേലൂയ. അവൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാമാവൻ്റെ ഹൃദയത്തിനകത്ത് പകർന്നൊരു ആത്മീക ചിന്ത, അത് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണേ. ആമൻ സഭയോട് പറയാനും കൂടെ പറഞ്ഞൊരു ദൂതാണത്. ആമൻ. സ്തോത്രം. ഇസ്രായേൽ മക്കൾ 430 വർഷം മിസ്രയീമിൽ അടിമകളായിരുന്നു. എത്ര വർഷമായിരുന്നു? 430 വർഷം. പ്രൈസ് ദ ലോർഡ്. ആമൻ. ഒറ്റ തീരുമാനമാണ് അവർ ദൈവത്തെ ആരാധിക്കാൻ തീരുമാനിച്ചു. ആ തീരുമാനത്തിന്റെ പേരിൽ അവരുടെ അടിമത്തം പൊട്ടാനിടയായി തീർന്നു. ഒറ്റ രാത്രി കൊണ്ട് അടിമത്തം പൊട്ടി. അവർ മോശം മുഖാന്തരം അവർ നടക്കുകയാ, അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുകയാ. പ്രിയ ദൈവദാസൻ പ്രാർത്ഥനയിൽ ആമേ പ്രാർത്ഥിക്കാൻ നിയോഗം പറഞ്ഞപ്പോൾ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കാനിടയായി തീർന്നു. സ്തോത്രം. അവരിങ്ങനെ നടന്ന് 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 ചെങ്കടലിന്റെ തീരത്തെത്തി. ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം ഞാൻ പറയുന്ന കാര്യം. ചെങ്കടലിന്റെ തീരത്തെത്തി. ഹല്ലേലൂയ. പെട്ടെന്ന് ഒരു ഉന്നതതല യോഗം പറവോന്റെ കൊട്ടാരത്തിൽ കൂടി. ഉന്നതല യോഗം. എന്താണ് ഈ ഉന്നതല യോഗം? ആമേൻ. പ്രൈസ്. എന്തെങ്കിലും ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മന്ത്രിമാര് കൂടുന്ന, അല്ലെങ്കിൽ മുഖ്യമന്ത്രി കൂടുന്ന, രാജാവ് കൂടുന്ന യോഗമാണ് ഉന്നതല യോഗം. ഇപ്പോൾ ഈ പറവോന്റെ കൊട്ടാരത്തിനകത്തൊരു ഉന്നതല യോഗം നടക്കുകയാ. യോഗത്തിനകത്ത് വന്നിരിക്കുന്ന ആൾക്കാരാണെന്നറിയാമോ? മന്ത്രവാദി, ശകുനവാദി, രാജാവിന് ലക്ഷണം പറഞ്ഞു കൊടുക്കുന്ന, ബുദ്ധി ഉപദേശിക്കുന്ന ആൾക്കാര് എല്ലാരും കൂടെ കൂടിയിരിക്കുകയാ. ഉടനെ ഒരു ശകുനവാദി ആമൻ രാജാവിനോട് പറയാ, രാജാവേ ഇവർ ആരാധിക്കാൻ പോയത് ശരിയാ, ആമൻ, പക്ഷെ ഇവര് പോയാൽ ചെങ്കടൽ വരെ പോകത്തുള്ളൂ. എവിടെ വരെ പോകത്തുള്ളൂ? ചെങ്കടൽ വരെ പോകത്തുള്ളൂ. ഉടനെ രാജാവ് ചോദിച്ചു, അതെന്നെ അങ്ങനെ പറഞ്ഞേ? കാരണം ചരിത്രത്തിൽ അതിനപ്പുറത്തേക്കൊരു വഴി എന്ത് ചെയ്തിട്ടില്ല, തുറന്നിട്ടില്ല. അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്തിട്ടില്ല, തുറന്നിട്ടില്ല. ഉടനെ അവരുടെ പുസ്തകങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ ഒരു വഴിയില്ല. ഇന്ന് രാത്രിക്കാലം ഒരു കാര്യം പറയട്ടെ. പ്രൈസ് ദ ലോർഡ്. അവൻ പിശാചിൽ ലിമിറ്റേഷൻ വെച്ചതിനെ എന്റെ യേശു ഇന്ന് രാത്രിക്കാലം പൊളിക്കാൻ പോകയാ. വിശ്വസിക്കുന്നവർ ആമേൻ പറ. ഹല്ലേലൂയ. ദൈവസഭയുടെ ലിമിറ്റേഷൻസിനെ എന്റെ യഹോവ പൊളിക്കാൻ പോകയാ. ഹല്ലേലൂയ. സുസൂഷയുടെ ലിമിറ്റേഷൻസിനെ എന്റെ യഹോവ പൊളിക്കാൻ പോകയാ. അവൻ ദേശം പറഞ്ഞു, ശത്രു പറഞ്ഞു, നിന്റെ തലമുറ ഇതിനപ്പുറത്തേക്ക് വരത്തില്ല, പക്ഷെ ദൈവത്തിന്റെ വഴി ഭയങ്കരമാ. ഹല്ലേലൂയ. ഇന്ന് രാത്രിക്കാലം വഴി തുറക്കുന്ന യഹോവ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ പരിമിതിയില്ലാത്ത ദൈവത്തിന്റെ കരം ഇതിനകത്ത് ചലിച്ചോണ്ടിരിക്കുകയാ. മന്ത്രവാദിക്കറിയാത്തത്, രാജാവിന് മനസ്സിലാകാത്തത്, നിയമങ്ങൾക്കറിയാത്ത വഴി എന്റെ യഹോവയുടെ കരത്തിലുണ്ട്. ഇന്ന് രാത്രിക്കാലം വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അടഞ്ഞ വഴികൾ എന്റെ യഹോവ ഇന്ന് രാത്രിക്കാലം തുറക്കുകയാ. യേശുവിന്റെ നാമത്തിന് അവൻ വഴികൾ തുറന്നു വരട്ടെ. ഹല്ലേലൂയ. ഈ ദൈവസഭയുള്ള ദൂതാകട്ടെ ഇന്ന് രാത്രിക്കാലം ഏറ്റെടുക്കാമത് ഏറ്റെടുത്തു. അവൻ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. വചനം വിശ്വസിച്ചാൽ അത് വ്യാപരിക്കാനിടയായി തീരും. നമുക്കറിയാത്ത മേഖലകളിലേക്ക്, ദേശങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക് അവൻ അടയ്ക്കപ്പെട്ടതിനെ തുറക്കാൻ കഴിയുന്ന യഹോവയുടെ വചനത്തിന്റെ വ്യാപാര ശക്തി ഇന്ന് രാത്രിക്കാലം വെളിപ്പെട്ടു പോകയാ. ഹല്ലേലൂയ. ആമേ. കരമെടുത്ത് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദ ലോർഡ്. ചില വർഷങ്ങൾക്ക് മുമ്പ് വാരണാസിയിൽ നിന്നും രണ്ട് ജില്ല കഴിഞ്ഞിട്ട് അലഹബാദ്, അത് കഴിഞ്ഞിട്ട് പ്രതാപ്ഗഡ് എന്ന ജില്ലയുണ്ട്. അവിടെ ഒരു പുതിയ പ്രവർത്തനം ആരംഭിക്കാനായിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ
എന്നെ വേറൊരു ദൈവദാസൻ കൂട്ടിക്കൊണ്ട് പോയതാണ്. ഞങ്ങൾ മൂന്ന് പേരവിടെ ചെന്നു. ഏകദേശം 8 മണിക്കൂർ വണ്ടി ഓടിച്ചു വേണം അവിടെ പോകാനായിട്ട്. ഒരു കാട്ടിനകത്തൊരു സ്ഥലമാണ്. അവിടെ ചെന്നപ്പോൾ അവർ പറയുന്ന കാര്യം കേട്ട് പ്രൈസോള ഭയങ്കരമായിട്ട് സങ്കടം വന്നു. സ്തോത്രം. ഞാനവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച അവർ പറഞ്ഞത് ഇപ്രകാരമാണ്, ഞങ്ങളവിടെ ചെല്ലുന്നതിൻ്റെ 15 വർഷം മുമ്പ് ഏതോ ഒരു ദൈവദാസൻ അതുവഴി പോയി അവരോട് യേശുവിനെ പറ്റി പറഞ്ഞു. അന്ന് 3 പേര് യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. പക്ഷേ അതിനെ ഫോളോ അപ്പ് ചെയ്യാൻ ഒരു ദൈവദാസൻ അവിടെ ചെന്നിട്ടില്ല. 15 വർഷം കഴിഞ്ഞിട്ടാണ് ഇവരെ പിന്നെ യേശുവിനെ പറ്റി കേൾക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ഈ സോക്കോൾഡ് എന്ന് പറയുന്ന വിഷയങ്ങളൊക്കെ ഓർക്കണേ. ഇന്ത്യയുടെ പല ഗ്രാമങ്ങളിലും ഇതുവരെയും യേശു ആരെന്നറിയത്തില്ല. സ്തോത്രം. ആമെ. അത് ആരുടെ അപ്പനാണെന്ന് ചോദിക്കുന്ന ആൾക്കാർ ഇപ്പോഴും അവിടെയുണ്ട്. സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം ഇതാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണേ. ഹല്ലേലൂയ. ദൈവദാസന്മാരെ ദേശങ്ങളിലേക്ക് അയക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. മിഷണറീസിനെ ദേശങ്ങളിലേക്ക് അയക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. നിങ്ങളുടെ സഭ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കുമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഉപരിയായി നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവദാസന്മാരെ ആ ദേശങ്ങളിലേക്ക് അയക്കാനായിട്ട്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ചെന്നപ്പോൾ ഒരു മനുഷ്യൻ പ്രാന്തനായിട്ട് ചെങ്ങലയ്ക്കകത്ത് കെട്ടിയിട്ടിരിക്കുകയാണ്. ഒരു മനുഷ്യനെ ആ ദേശത്ത്. സ്തോത്രം. ഞങ്ങൾ ചെല്ലുന്ന ഭവനത്തിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു മനുഷ്യനെ കെട്ടിയിട്ടിരിക്കുകയാണ്. സ്തോത്രം. കർത്താവിനോട് പറഞ്ഞു, അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. സ്തോത്രം. ചെങ്ങലയ്ക്കകത്ത് ബന്ധിച്ചിരിക്കുന്ന മനുഷ്യനെ ഞാൻ അടുത്തേക്ക് ചെന്നപ്പോൾ അദ്ദേഹം ഒരു കല്ലെടുത്തന്നെ എറിയാനിടയായി തീർന്നു. എനിക്ക് മനസ്സിലായി എന്തൊരു ദൈവപ്രവൃത്തി നടക്കാൻ പോകുകയെന്ന് മനസ്സിലായി. ആമെ. ദൈവം എൻ്റെ അകത്തൊരു ആമേൻ. ഒരു വലിയ ദൈവശക്തി എൻ്റെ അകത്തേക്ക് പകരാനിടയായി തീർന്നു. സ്തോത്രം. ഞാൻ ഓടിച്ചെന്നിട്ട് പെട്ടെന്ന് ചെന്ന് അദ്ദേഹം കല്ലെടുത്ത് എറിയുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തെ പോയി കെട്ടി അങ്ങ് പിടിച്ചു. സ്തോത്രം. അത്ഭുതമെന്ന് പറയട്ടെ, നാളുകളായി ബന്ധിക്കപ്പെട്ട മനുഷ്യൻ്റെ അകത്തുനിന്നൊരു അശുദ്ധാത്മാവ് ഇളകിപ്പോകാനിടയായി തീർന്നു. ആ മനുഷ്യൻ സ്വാതന്ത്ര്യം പ്രാപിച്ചു. ഹല്ലേലൂയ. ദൈവനോട് പറഞ്ഞു, പ്രൈസലോ, അദ്ദേഹത്തെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ കൈവച്ച് പ്രാർത്ഥിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അത്ഭുതമെന്ന് പറയട്ടെ, ആമൻ. അദ്ദേഹത്തെ അവിടെ തൊട്ടു താഴെ അദ്ദേഹത്തെ അവിടെ സ്നാനപ്പെടുത്തി. പ്രൈസലോ. ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത, സ്കൂള് പോയിട്ട് കണ്ടിട്ടില്ലാത്ത ആ മനുഷ്യൻ ആമൻ ഇന്ന് പ്രൈസോള അഭിഷിക്തനായ ഒരു ദൈവദാസനാണ്. 700 പേര് അദ്ദേഹത്തിന്റെ സഭയിൽ ഒരു ഞായറാഴ്ച ആരാധിക്കുന്നു. ആമേൻ. നിങ്ങൾ എൻ്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. പ്രൈസലോ. ഊഹാപോഹങ്ങളല്ല ഈ പറയുന്നേ. ആമേൻ. എൻ്റെ ജീവിതത്തിലെ അനുഭവമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. പ്രൈസ്. എനിക്കത് മീഡിയയിൽ കൂടെ പോകുന്ന എനിക്കറിയാം. പ്രൈസലോ. എൻ്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. പ്രൈസലോ. സ്കൂളിൽ പഠിക്കാത്തവനെ യഹോവ ജ്ഞാനം കൊടുക്കാനിടയായി തീർന്നു. പ്രൈസലോ. രോഗികൾ ആംബുലൻസ് വരുമ്പോൾ അദ്ദേഹം കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമാകുകയാ. ഇന്ന് രാത്രിക്കാലം പറയട്ടെ, പ്രൈസലോ, അതേ ദൈവശക്തി ഇവിടെയും വ്യാപരിക്കുന്നുണ്ട്. യഹോവയ്ക്ക് പരിമിതികളില്ല, ദൈവത്തിന് പരിമിതികളില്ല. ഇന്ന് രാത്രികാലം പ്രൈസലോ, ക്യാൻസറുകളെ ദൈവത്തിന് സൗഖ്യമാക്കാൻ കഴിയും. ആന്തരിക രോഗങ്ങളെ ദൈവത്തിന് സൗഖ്യമാക്കാൻ കഴിയും. ഹോർമോൺ വ്യതിയാനം കൊണ്ട് സംഭവിക്കുന്ന രോഗങ്ങളെ എന്റെ യേശുവിനെ സൗഖ്യമാക്കാൻ കഴിയും. ബ്ലഡിന്റെ സെൽസുകളെ യഹോവയ്ക്ക് ക്ലിയർ ആക്കാൻ കഴിയും. ആമേൻ. ഞരമ്പുകളുടെ ബ്ലോക്കുകളെ എന്റെ യഹോവയ്ക്ക് സൗഖ്യമാക്കാൻ കഴിയും. ആസ്മ രോഗങ്ങളെ യഹോവ സൗഖ്യമാക്കുകയാ. വിശ്വസിച്ചോ, ഇന്ന് രാത്രികാലം വിടുതൽ നടന്നുകൊണ്ടിരിക്കുകയാ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് നിങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന സാക്ഷ്യവുമായി പ്രൈസ് ഒരിക്കൽ കൂടെ പറയട്ടെ, യഹോവ വലിയവനാ. വില കൊടുക്കാൻ ആരെങ്കിലും തയ്യാറാണെങ്കിൽ യഹോവ നമുക്ക് വേണ്ടി ഇന്ന് രാത്രിയിലും ഇറങ്ങി വരുമോ? എന്റെ സമയം തീർന്നു, 5 മിനിറ്റ് കൂടെ ഉണ്ട്. ആമേൻ. ആമേൻ. ഹിന്ദിയിൽ പറഞ്ഞ ഒരനുഭവം കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കിൽ അവസാനിപ്പിക്കാം. പ്രൈസ്. എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ തൊടുന്നില്ല. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണേ. ആമേൻ. എനിക്ക് 2 കുഞ്ഞുങ്ങളെയാണ് കർത്താവ് തന്നിരിക്കുന്നത്. ആമേൻ. അനുഭവങ്ങൾ നിങ്ങളെ ഒന്നുകൂടെ ആത്മാവിൽ ഉറപ്പിക്കും. സ്തോത്രം. ആമേൻ. മൂത്ത മോൻ്റെ പേര് ബോബസ്, രണ്ടാമത്തെ മോളുടെ പേര് സാറ. ആമേൻ. മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു, മോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഫാമിലി ആയിട്ട് ഞങ്ങൾ അവിടെയാണ്. സ്തോത്രം. എൻ്റെ കുഞ്ഞിൻ്റെ 2ാമത്തെ മോളുടെ ഡെലിവറി സമയത്ത്, കുഞ്ഞിൻ്റെ ജനന സമയത്ത്, ശ്രദ്ധിച്ച് കേൾക്കണേ, നിങ്ങളെ പലരും ടച്ച് ചെയ്യും കേട്ടോ. എൻ്റെ കൂടെ 3 ദൈവദാസന്മാർ ബാംഗ്ലൂരിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ട്.
എൻ്റെ പിതാവ് മാതാവ് എൻ്റെ വൈഫിൻ്റെ പിതാവ് ഞങ്ങളുടെ വീട്ടിലുണ്ട്. പെട്ടെന്ന് എനിക്ക് അവിടെ നിന്ന് കുറേ ദൂരെ ഒരു സ്ഥലത്ത് അവൻ കുറെ സ്നാനം നടത്തണം, ഒരു പുതിയ പ്രവർത്തനം ആരംഭിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവരുമായിട്ട് കടന്നുപോയി. കാര്യങ്ങളെല്ലാം കഴിഞ്ഞൊരു 9 മണിയായപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ വൈഫ് എന്നെ വിളിക്കുകയാണ്, ആമേൻ ചാച്ചാ എനിക്ക് ഭയങ്കര പെയിനാണ്, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം. ഞാൻ പറഞ്ഞു ഡോക്ടറോട് സംസാരിക്കുക. ഡോക്ടറെ ഫോൺ വിളിച്ചു, സ്തോത്രം, ചില മരുന്നുകൾ പറഞ്ഞു കൊടുത്തു, പറഞ്ഞു ആമേൻ ഇന്ന് രാത്രി സർവൈവ് ചെയ്യുക, നാളെ രാവിലെ അഡ്മിറ്റാകണമെന്ന് പറഞ്ഞു. സ്തോത്രം ആമേൻ. സഹോദരിമാർക്ക് അറിയാമല്ലോ എന്തെല്ലാം ബുദ്ധിമുട്ടുകളും വേദനകളും ഉണ്ടെന്നറിയാമല്ലോ. ആമേൻ. ഞാൻ വീട്ടിൽ വന്നു, സ്തോത്രം, പ്രാർത്ഥിച്ചു, കർത്താവ് സഹായിച്ചു. സ്തോത്രം. എൻ്റെ വീട്ടിൽ വന്നപ്പോൾ വൈഫിനോട് ചോദിച്ചു, അച്ഛാ നാളെ നമുക്ക് 30,000 രൂപ ആവശ്യമുണ്ട്, എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ കുറച്ച് പൈസ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ പ്രവർത്തനം ആരംഭിക്കുന്നുള്ള ബന്ധത്തിൽ അവിടെ ചെന്നപ്പോൾ ആ പൈസയെല്ലാം ചിലവായിപ്പോയി. സ്തോത്രം. എൻ്റെ കയ്യിൽ 300 രൂപ, ഈ കാര്യം പറയുമ്പോൾ തന്നെ 300 രൂപയുണ്ട്. എല്ലാവരും അവിടെ ഇവിടെ കിടത്തിട്ടൊരു 12 മണിയായപ്പോൾ ഞാൻ ഡെയിലി പ്രാർത്ഥിക്കുന്നൊരു സ്ഥലമുണ്ട്, അവിടെ പോയിരുന്ന എൻ്റെ പായെടുത്തിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. അമേൻ. പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്രകാരം ചിന്തിക്കുന്നേ, സ്വർഗം അവൻ്റെ സിംഹാസനം, ഭൂമി അവൻ്റെ പാദപീഠം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മുട്ടലിരുന്നിട്ട് കമന്നം കിടന്നിട്ട് അമൻ എൻ്റെ അപ്പച്ചനെ ഞാൻ കെട്ടിപ്പിടിക്കും, യേശു അപ്പച്ചനെ കെട്ടിപ്പിടിക്കും, പിടിച്ചിട്ട് ഞാൻ കരയും. പ്രൈസ് ദി ലോർഡ്. അല്പം കഴിയുമ്പോൾ ഒരു സമാധാനം മനസ്സിനകത്ത് അനുഭവിക്കും. എല്ലാവർക്കും അറിയത്തില്ല കേട്ടോ, പ്രാർത്ഥിക്കുന്നവർക്കേ ഇത് മനസ്സിലാകത്തുള്ളൂ. ആമേൻ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ കുറച്ചു നേരം പ്രാർത്ഥന, മനസ്സിൽ സന്തോഷം, ഒരു സമാധാനം. ആമേൻ. മോനെ ഭയപ്പെടണ്ട, ഞാൻ നിന്നെ വാരണാസിൽ കൊണ്ടുവന്നുവെങ്കിൽ ഞാൻ പുലർത്തുന്ന ദൈവമാണ്. അത്ഭുതം അതല്ല നിങ്ങൾ കേൾക്കണം. സ്തോത്രം. എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങി. ഈ ശബ്ദം കേട്ടപ്പോൾ എനിക്കൊരു ധൈര്യമായി. സ്തോത്രം. നേരം വെളുത്ത് 7 മണിയായപ്പോൾ ഒരു മനുഷ്യൻ എൻ്റെ വീടിൻ്റെ വാതുക്കൽ മുട്ടുകയാണ്. പെട്ടെന്ന് എൻ്റെ മമ്മി ഓടിച്ചൊന്ന് കതക് തുറന്നു. സ്തോത്രം. തുറന്നപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, ഞാനുണ്ടെന്ന്, വൈസ് അഭയക്കാന്ന് ചോദിക്കുക, ഞാനുണ്ടോയെന്നാണ് ചോദിക്കുന്നേ. അപ്പോൾ മമ്മിക്ക് ഹിന്ദി അറിയത്തില്ല, പറഞ്ഞു ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് ചെന്നു. അദ്ദേഹം എൻ്റെ കയ്യിലേക്ക് ഒരു കവർ തരികയാണ്. സ്തോത്രം. ഞാൻ തുറന്നു നോക്കിയപ്പോൾ 30,000 രൂപ അതിനകത്തിരിക്കുകയാണ്. ഞാൻ ദൈവത്തെ അവിടെ നിന്ന് വാവിട്ട് സ്തുതിച്ചു, വാവിട്ട് നിലവിളിച്ചു, കർത്താവേ നന്ദി എന്ന് പറഞ്ഞു. അമൻ, അത്ഭുതം അതല്ല, ശ്രദ്ധിക്കണേ, ഈ മനുഷ്യൻ ഒരു ഹിന്ദു പണ്ഡിറ്റാണ്, വിശ്വാസിയല്ല. സ്തോത്രം. അദ്ദേഹം പറയുകയാണ്, അമൻ കൽ രാത് കോ കിസീനെ മേരാ കമരേക്ക് അന്തറാക്കർ ബോൾ റഗാഹേ ഏ പൈസ ആപ്കോ ദേനെ കെ ലിയേ. കഴിഞ്ഞ രാത്രിയിൽ ആരോ എൻ്റെ മുറിക്കകത്ത് വന്ന് പറയുകയാ, ഈ പൈസ നിനക്ക് കൊണ്ട് തരാൻ. ആരാന്നറിയാമോ? അമ്പലത്തിൽ പോകുന്ന ഒരു പൂജാരിയായ പണ്ഡിറ്റായ മനുഷ്യൻ. ഇന്ന് രാത്രി ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ പറഞ്ഞെന്നറിയാമോ? നമ്മൾ പാർക്കുന്ന സ്ഥലത്തൊരു ക്രിസ്ത്യാനി പോലും ഇല്ലെങ്കിലും എൻ്റെ ദൈവത്തിന് തുറക്കാൻ 1,000 വഴികളുണ്ടെന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തെ ലിമിറ്റേഷൻ ചെയ്യാതെ അവൻ കരമുയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറയാൻ ഇന്ന് രാത്രി എത്ര പേര് തയ്യാറാ? എന്റെ ദൈവം ഇന്ന് രാത്രിയിലും വിശ്വസ്തനായ ദൈവമാ. നിൽക്കാൻ തയ്യാറാണോ? അവൻ നിൽക്കാൻ തയ്യാറാണോ? അവന്റെ പ്രമാണങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ തയ്യാറാണോ? ദൈവത്തിന് തുറക്കാൻ 1,000 വഴികളുണ്ട്. കണ്ണുകളടക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അല്ലേലൂയ. ഇന്ന് രാത്രി കാലം കേൾപ്പിക്കപ്പെട്ട വചനം, യഹോവയുടെ പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നവരെ യഹോവ ആദരിക്കും. ഹല്ലേലൂയാ. ദൈവത്തിന് തുറക്കാൻ 1,000 വഴികളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവൻ പരിമിതിയില്ലാത്ത ദൈവമാണ്. എനിക്കടേ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ ഈ വചനത്തിന്റെ വ്യാപാര ശക്തി പല മേഖലകളിലും വെളിപ്പെടും. അടുത്താഴ്ച നിങ്ങൾ സാക്ഷ്യം പറയും, യഹോവ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തെന്ന് സാക്ഷ്യം പറയാൻ പോകയാ. ഇന്ന് രാത്രി കാല ആ ദൈവ പ്രവൃത്തി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാ.
പരിശുദ്ധ പിതാവേ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ രാത്രികാലം കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആമെ, ദൈവം പറഞ്ഞ വിഷയങ്ങൾ ആമെ അത്ഭുതമാക്കിയത് വെളിപ്പെടുത്തണമേ. ദൈവസഭയ്ക്കായി സ്തോത്രം, ദൈവദാസന്മാർക്കായി സ്തോത്രം. ആമെ, രാത്രികാലം വചനം കേട്ട എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കരമിറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം ദൈവത്തിന്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എനിക്കിതുപോലെ സമയം അനുഭവിച്ചെന്ന ദൈവസഭയോടും ദൈവദാസനോടും എല്ലാ മെമ്പേഴ്സിനോടും ആമേൻ. പ്രൈസ്, ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ദൈവം ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഓർക്കുമ്പോൾ വാരണാസിയിലെ മിഷൻ ഫീൽഡുകളെ, പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് ദൈവം നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. കരമൊരു ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കേൾപ്പിച്ച നല്ല വചനങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്താണ്ട്, സ്തോത്രം ചെയ്താണ്ട്, സ്തോത്രം ചെയ്താണ്ട്. വചനം സംസാരിച്ച ദൈവദാസനായിട്ടൊന്ന് സ്തോത്രം ചെയ്താണ്ട്. വാരണാസിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് സ്തോത്രം ചെയ്താണ്ട്. നോർത്ത് ഇന്ത്യയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് സ്തോത്രം ചെയ്താണ്ട്, സ്തോത്രം ചെയ്താണ്ട്. കഷ്ടം അനുഭവിക്കുന്ന ദൈവമക്കൾക്കായിട്ട്, ദൈവദാസന്മാർക്കായിട്ട് സ്തോത്രം ചെയ്താണ്ട്. നമ്മളെ കേൾപ്പിച്ച നല്ല വചനങ്ങളൊക്കെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്താണ്ട്. കർത്താവിനോടുള്ള സ്നേഹത്തിൽ വസിപ്പാൻ അവരുടെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരായി മാറുകയാണെങ്കിൽ ആയിരം തലമുറ വരെ ദയ കാണിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തിൻ്റെ ദയ നമ്മുടെ മേൽ, നമ്മുടെ തലമുറകളുടെ മേൽ ഉണ്ടാകേണ്ടതിന് വേണ്ടി, അനുഗ്രഹത്തോടെ ദൈവം നമ്മെ നടത്തേണ്ടതിന് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്താണ്ട്. എന്തെല്ലാം സംഭവിച്ചാലും കർത്താവിനെ പിൻചെല്ലുന്ന അനുഭവത്തിൽ മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിന് വേണ്ടി സ്തോത്രം ചെയ്താണ്ട്. എല്ലാ വിഷയങ്ങളെയും ദൈവസ്ഥാനത്തിൽ ഓർത്ത്, ഈ ആഴ്ച നടക്കുന്ന എല്ലാ കുടിവരവുകളെയും ദൈവസ്ഥാനത്തിൽ ഓർത്ത്, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിജു ചാക്കോ പ്രാർത്ഥിക്കും.